നമ്മളുടെ ഹീറോ എന്തു ഭക്ഷണം ഉണ്ടാക്കിയാലും ഭയങ്കര രുചിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ബ്ലൂ ഹൗസ് എന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഏറ്റവും ബെസ്റ്റ് ഷെഫാണ്. ഒരു ദിവസം ഇവനെ ചെയ്യാത്ത ഒരു മിസ്റ്റേക്കിന് പോലീസ് പിടിക്കാൻ ഓടിച്ചപ്പോൾ പേടിച്ചോടിയ അവൻ ഒരു സ്വിമ്മിംഗ് പൂളിൽ വീഴുന്നു. എന്നാൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. അതും 1000 വർഷം മുമ്പുള്ള ഒരു കൊട്ടാരത്തിലെ രാജകുമാരിയായി അവൻ മാറിയിരിക്കുന്നു. ഒന്നും മനസ്സിലാവാത്ത അവൻ അവിടെയുള്ളവരോട് ഞാൻ ആരാണെന്നും എന്നെ ആരാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതെന്നും ചോദിച്ചപ്പോൾ അവളാണ് ഈ കൊട്ടാരത്തിലെ രാജകുമാരിയെന്നും നിങ്ങൾ കൊട്ടാരത്തിലെ കുളത്തിൽ വീണുപോയപ്പോൾ ഞങ്ങളാണ് കുമാരിയെ രക്ഷിച്ചതെന്നും പറയുന്നു. ഇത് കേട്ട നമ്മുടെ ഹീറോ അവൻ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ വീണക്കൊണ്ടായിരിക്കും ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയതെന്നും ഇവിടെയുള്ള കുളത്തിൽ ചാടിയാൽ തിരിച്ചു പഴയ പോലെയാവും എന്ന് പറഞ്ഞിട്ട് ഓടി അവൾ ആ കുളത്തിൽ ചാടാൻ പോകുന്നു. പക്ഷേ നോക്കുമ്പോൾ ആ കുളത്തിൽ വെള്ളമില്ലാത്തത് കൊണ്ട് അവൻ തലയൻ കുത്തി വീഴുന്നു. ഇത് കഴിഞ്ഞിട്ട് പെണ്ണായി മാറിയ ഹീറോ ഈ കുളത്തിലെ വെള്ളമെല്ലാം എവിടെ പോയെന്ന് സഹായികളോട് ചോദിക്കുന്നു. അതിന് അവർ രാജകുമാരി ഈ കുളത്തിൽ വീണതുകൊണ്ട് ഇനി അപകടം പറ്റാതെയിരിക്കാൻ ഇവിടെയുള്ള എല്ലാ കുളത്തിലെയും വെള്ളം വറ്റിക്കണമെന്ന് റാണി ഉത്തരവിറക്കിയെന്ന് പറയുന്നു. ഇതറിഞ്ഞ ഹീറോയിൻ ആ റാണിയെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ആ കുളത്തിൽ വെള്ളം കൊണ്ടുവരാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അങ്ങനെയിരിക്കെയാണ് അവിടുത്തെ പാചകക്കാരൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും റാണിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഷെഫായ ഹീറോയിൻ റാണിക്ക് വേണ്ടി ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പോലെ പല പല ഡിഷസും കുക്ക് ചെയ്യുന്നു. ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത റാണി അതെല്ലാം വളരെ രുചിയോടെ ആസ്വദിച്ച് കഴിക്കുന്നു. അങ്ങനെ ഒരു നാൾ റാണി അടുത്തുള്ള രാജാക്കന്മാരെ എല്ലാവരെയും ഒരു വിരുന്നിന് വിളിക്കുന്നു. ആ വിരുന്നിന് പാചകം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നതോ നമ്മുടെ ഹീറോയിനെയായിരുന്നു. ഇവൾ ഫൈവ് സ്റ്റാർ മെനു പോലെ ആദ്യം സ്റ്റാർട്ടർ ആയി ഒരു പൊട്ടറ്റോ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് പൊട്ടറ്റോ ട്വിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നു. എന്നാൽ വെറും പൊട്ടറ്റോ പുഴുങ്ങി വെച്ചത് കണ്ട രാജാക്കന്മാർ ദേഷ്യപ്പെട്ടിട്ട് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിയാണോ പൊട്ടറ്റോ പുഴുങ്ങി തന്നതെന്ന് ചോദിക്കുന്നു. പക്ഷേ അതൊരു ബൈറ്റ് എടുത്തപ്പോൾ അതിന്റെ രുചിയിൽ എല്ലാവരും മയങ്ങി പോകുന്നു. രണ്ടാമതായി അവൾ ഉണ്ടാക്കിയത് വെജിറ്റബിൾ ബർഗർ ആയിരുന്നു. അതും ആസ്വദിച്ച് തിന്ന് തീർന്നപ്പോൾ ഡിസേർട്ടിനായി അവൾ ഒരു മാംഗോ ജെല്ലി പുഡിംഗ് ഉണ്ടാക്കുന്നു. അതുകൂടെ കഴിച്ചപ്പോൾ രാജാക്കന്മാർ എല്ലാവരും ഭയങ്കര ഹാപ്പി. അതുകൊണ്ട് റാണിയോ ഡബിൾ ഹാപ്പി. അങ്ങനെ റാണി വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് നിനക്ക് എന്ത് ആഗ്രഹം വേണമെന്ന് ചോദിക്കുന്നു. എന്ത് വേണമെങ്കിലും ഞാൻ സാധിച്ചു തരാമെന്ന് പറയുന്നു. കിട്ടിയ ചാൻസിൽ അവൾ ഒട്ടും ആലോചിക്കാതെ അവൾ എനിക്ക് കൊട്ടാരത്തിലെ കുളത്തിൽ കുളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ റാണി ആ കുളത്തിൽ വെള്ളം നിറയ്ക്കാൻ ഉത്തരവിടുന്നു. അങ്ങനെ ആ രാജ്യത്തുള്ളവർ എല്ലാവരും ചേർന്ന് അതിൽ വെള്ളം നിറയ്ക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹീറോ കുളത്തിലേക്ക് കുതിച്ചു ചാടുന്നു. കണ്ണു തുറക്കുമ്പോൾ അവൻ പഴയ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു.